ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിൻഹാസ് വേൾഡ് പി ടി. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചക്ക വറുത്ത റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്യണേ, എന്നെങ്കിലേ ഞാൻ വിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്കൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചക്ക കാണുമ്പോൾ തന്നെ അറിയാം ചക്കയുടെ വലുപ്പം, ചെറിയ ചക്കയാണ് കേട്ടോ. അപ്പോൾ അടുത്തുള്ള വീട്ടിലെ താത്ത തന്ന ചക്കയാണ്, ഉപ്പേരി വെക്കാൻ വേണ്ടി തന്നതാണ്. അപ്പം അധികമായിട്ടാണ് ഞാൻ ഈ ചക്ക പൊരിക്കാൻ റെഡിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാം ചക്ക ചുള പറിച്ച് ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആ അപ്പോൾ നമ്മുടെ ചക്ക ഞാൻ പറിച്ചെടുത്തത് ഒരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചക്ക വെള്ളം തട്ടാതെ നമ്മൾ പറിച്ച് വെക്കണം. പറിച്ചത് വൃത്തിയുള്ള പാത്രത്തിലാണ് വെക്കേണ്ടത്. അപ്പോൾ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ ഒരു തളർന്ന പോലെ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ വെള്ളം തട്ടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ മുറിച്ച് വെച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, ചീൻചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചീൻചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് ചൂടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചട്ടി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ അതിലിട്ട് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ആ ചക്ക അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പലതും പല രൂപത്തിലാണ് ചെയ്യുന്നത്. ഞാൻ ചക്ക ചുള പറിച്ചത് നെയ്സാക്കിയത് ഞാൻ ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക ഒരുവിധമൊക്കെ ഒന്ന് മൂത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ ചക്കയുടെ വലുപ്പം തന്നെ. പിന്നെ ആ ചക്ക മൂത്തപ്പം തന്നെ ഒന്ന് പൊളം പോലെ പൊന്തി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഒരു മൂപ്പെത്തിയാൽ തന്നെ ഒരു പൊള്ളച്ച പോലെ വരും. ഇപ്പം ഞാൻ അതിലേക്ക് മഞ്ഞളും വെള്ളം ഉപ്പും ചേർത്ത വെള്ളം അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് പിടിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ചക്കമേലെ കളറ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ചിപ്സൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ചിപ്സിലും ഇങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കാറ്. ഒന്ന് മൂത്ത് എത്തിക്കഴിഞ്ഞാൽ, മൂത്ത് വന്നതിന് ശേഷമാണ് അതിലേക്ക് മഞ്ഞളും വെള്ളവും ഉപ്പും ചേർത്ത കുറച്ച് വെള്ളം അതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായി വന്നിട്ട് കാണാം നിങ്ങൾക്ക്. എന്നിട്ട് നമുക്കതൊന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ മൂപ്പായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ബ്രൗൺ കളർ, ലൈറ്റ് കളറായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് സാധനം തന്നെ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ചക്ക അതിനനുസരിച്ചിട്ട് വേണം അതിലിട്ട് കൊടുക്കണമെങ്കിൽ. അപ്പം ഞാൻ കുറച്ചായ കാരണമാണ് ഞാനിങ്ങനെ കുറച്ച് ഈച്ച കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ കയ്യിലുള്ള ചെക്കൊക്കെ അനുസരിച്ചിട്ടാവും നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പം ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇതിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കൊക്കെ ഒരു മൂപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെക്ക ഒരു ബ്രൗൺ കളറായി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ മറ്റുള്ളത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെക്ക ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ട് അതിൽ അതിൻ്റെ കാണാം നിങ്ങൾക്കൊരു പൊള്ളപ്പ് പോലെ വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ചക്കക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ അതിലേക്ക് വീണ്ടും നമ്മുടെ മഞ്ഞളും വെള്ളം അതായത് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ അങ്ങ് കാണാം അത് സെറ്റായിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ ഒരു മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മൂപ്പായി പാകമായി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാം നിങ്ങൾക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കറുമുറു പോലെ കടിച്ച് തിന്നാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.